പ്രിയപ്പെട്ട കൂട്ടുകാരെ ബാസ് ബ്ലൂസംസിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് വൺ ഇംഗ്ലീഷിലെ അവസാന ചാപ്റ്റർ ആയിട്ടുള്ള കോൺസെപ്റ്റൽ ഫ്രൂട്ട് എന്ന ഒരു സ്റ്റോറിയാണ് ഒരു ടെക്നോളജി സ്റ്റോറി എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിളിക്കാം യൂണിവേഴ്സിറ്റി ഓഫ് സാൻ ഫ്രാൻസിസ്കോയിലെ അധ്യാപികയും വളരെ അറിയപ്പെടുന്ന ഒരു ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ് തൈസ ഫ്രാങ്ക് അവർ നേരത്തെ ഒരു സൈക്കോതെറാപ്പിസ്റ്റ് ആയിരുന്നു അവരുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പബ്ലിഷ് ചെയ്ത സ്ലീപ്പിംഗ് ഇൻ വെൽവെറ്റ് എന്ന കളക്ഷനിൽ നിന്ന് എടുത്തതാണ് നമ്മളുടെ ഈ കൺസെപ്റ്റൽ ഫ്രൂട്ട് എന്ന് പറയുന്ന കഥ ഗ്രറ്റ എന്ന് പറയുന്ന ശാരീരിക വൈകല്യമുള്ള ഒരു പതിനാറ് വയസ്സുകാരിയുടെയും അവളെ ഉയർ അവളെ സപ്പോർട്ട് ചെയ്ത് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അവളുടെ അച്ഛൻ്റെയും അതോടൊപ്പം ആ വീട്ടിലെ അവളുടെ അമ്മ ബ്രദർ ജോയൽ എന്നിവരുടെയും കുറിച്ചുള്ള ഒരു കഥയാണ് കൺസെപ്ചൽ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഒരു ഹൃദയസ്പൃക്കായിട്ടുള്ള ടെക്നോളജി സ്റ്റോറി ആണെങ്കിൽ കൂടി നമ്മളുടെ മനസ്സിനെ വല്ലാതെ നോവിക്കുന്ന ഒരു കഥയായിട്ട് ഒരു പക്ഷെ നമുക്കത് ഫീൽ ചെയ്തേക്കാം എങ്ങനെയാണ് ഇത്തരത്തിൽ ശാരീരികമായിട്ടുള്ള വൈകല്യങ്ങൾ ഉള്ള ആളുകൾക്ക് ആധുനിക ടെക്നോളജിയിൽ ഉണ്ടായിട്ടുള്ള അഡ്വാൻസ്മെൻറ്റ് പോസിറ്റീവായിട്ട് എത്രത്തോളം ഉപയോഗപ്പെടുത്താൻ കഴിയും ഉപകരിക്കും എന്നുള്ള എന്നുള്ളതിൻ്റെ ചില ആശയങ്ങൾ നമുക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇതൊറ്റ ഒരു മെൻ്റലി ആയിട്ടുള്ള കുട്ടിയാണ് തീർച്ചയായിട്ടും നമുക്ക് ആധുനിക കാലഘട്ടത്തിലുള്ള ഇത്തരത്തിലുള്ള ആളുകളുടെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെയൊക്കെ ടെക്നോളജിയിൽ നിന്നായിട്ടുള്ള അഡ്വാൻസ്മെൻറ്റ് അവർക്ക് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അത്തരത്തിലുള്ള ആശയമാണ് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുപത്തി നാല് വർഷം മുമ്പ് രചിക്കപ്പെട്ട ഒരു കൃതിയാണിത് എന്ന് നമ്മൾ ഓർക്കണം അപ്പോൾ ഇന്ന് അതൊന്നുകൂടി നമുക്ക് വളരെ റെലവൻ്റ് ആയിട്ട് ഫീൽ ചെയ്യാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥ എന്താണെന്ന് നോക്കാം ഈ ചാനൽ വരുന്ന ക്ലാസുകളുടെ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണമെന്നുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കൺ പ്രസ് ചെയ്യുക ടെലിഗ്രാം ചാനൽ വഴി എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളുടെ ലിങ്കും മറ്റും ലഭിക്കണമെന്ന് താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി ടെലിഗ്രാം ചാനലിൽ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പ്ലസ് വൺ എക്സാം വരെ അപ്പോൾ നമുക്ക് ഡിസ്കഷനിലേക്ക് നീങ്ങാം Conceptual Fruit by Tysa Frank When he told his family about the site on the internet where you could create whole streets, his wife and son went down eating their pasta and artichokes. Only his daughter Greta looked up. I could buy a house on Pomango Street, he said, and put as many rooms in it as I wanted. I could fill it with the fruit and make my own library. അദ്ദേഹം റൈസ ഫ്രാങ്ക് പറഞ്ഞു തുടങ്ങുന്നത് എങ്ങനെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോട് ഒരു വെബ്സൈറ്റിനെ കുറിച്ച് പറഞ്ഞു ഇൻ്റർനെറ്റിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ അവിടെ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഗ്രാമീണ വഴികൾ റോഡുകൾ ഒക്കെ ഉണ്ടാക്കാം പിന്നെ വീടുണ്ടാക്കാം ഒരു ഗ്രാമം തന്നെ നമുക്ക് സ്വന്തമായിട്ട് നമ്മളുടെ സങ്കല്പത്തിനസില് സൃഷ്ടിക്കാം എന്നുള്ള ആശയങ്ങളൊക്കെ പങ്കുവച്ചു വേർ യു കുഡ് ക്രിയേറ്റ് ഹോൾ സ്ട്രീറ്റ്സ് ഹിസ് വൈഫ് ആൻഡ് സൺ വെൻഡോൺ ഈറ്റിംഗ് ദെയർ പാസ്റ്റ് ആൻഡ് ആർ ടി ചോക്സ് അവർ അപ്പോഴെന്ത് ചെയ്യായിരുന്നു ഈ പിന്നെ ഗോതമ്പ് പൊടിയും മുട്ടയും ഒക്കെ ചേർത്തുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഫുഡായിട്ടാണ് പാസ്റ്റ് എന്ന് പറയുന്നത് അതുപോലെ ആർട്ടി എന്ന് പറയുന്നത് ഒരു വെജിറ്റബിൾ ഐറ്റാണ് ഒരു മുളിച്ചെടി എന്നൊക്കെ നമുക്ക് ഡിസ്റ്ററിൽ നോക്കിയാൽ കാണിയാൻ കഴിയും ഒരു വെജിറ്റബിൾ ഫുഡ് ഐറ്റമാണ് അപ്പോൾ അത് അവരിരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു അവർ പ്രത്യേകിച്ച് ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾക്ക് പ്രത്യേകിച്ച് വിലയൊന്നും കൽപ്പിച്ചില്ല പിന്നെ ഓൺലിസ് ഡോട്ട് എ ഗ്രറ്റ ലുപ്ഡപ്പ് ഗ്രറ്റയുടെ ക്യാരക്ടർ സ്കെച്ച് ഒരു പക്ഷേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് ഗ്രറ്റയെക്കുറിച്ച് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം ഗ്രറ്റയുടെ ഫാദറിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം അദ്ദേഹം എങ്ങനെയാണ് തൻ്റെ ഈ മെൻ്റലി റിട്ടയേഡ് ആയിട്ടുള്ള ചാലഞ്ചർ ആയിട്ടുള്ള ഈ പെൺകുട്ടിയെ അപ്ലിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഗ്രറ്റ് മാത്രം അത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി എപ്പോൾ ഇദ്ദേഹം തുടർന്നു ഐ കുഡ് ബൈ എ ഹൗസ് ഓൺ പൊമാങ്കർ സ്ട്രീറ്റ് പൊമാങ്കർ സ്ട്രീറ്റിൽ എനിക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഒരു വീട് വാങ്ങാൻ കഴിയും ഈ പറയുന്നത് അച്ഛനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക ആൻഡ് പുഡ് ആസ് മെനി റൂംസ് ഇൻ ഇറ്റ് ആസ് ഐ വോണ്ട് ഇറ്റ് ആ എത്ര റൂമുള്ള വീട് വേണമെങ്കിലും എനിക്ക് ഉണ്ടാക്കാൻ കഴിയും ഐ കുഡ് ഫീൽ ഇറ്റ് വിത്ത് ഫ്രൂട്ട് ആൻഡ് മെയ്ക്ക് മൈ ഓൺ ലൈബ്രറി അതിൽ എവിടെയൊക്കെ ഫ്രൂട്ട്സ് പിന്നെ നമുക്ക് ആവശ്യമായി ആഗ്രഹിച്ച ഫലങ്ങൾ എവിടെയൊക്കെയാണ് വയ്ക്കേണ്ടതെങ്കിൽ അത് വെക്കാൻ കഴിയും പിന്നെ ലൈബ്രറി സെറ്റ് ചെയ്യണമെങ്കിൽ സെറ്റ് ചെയ്യാൻ കഴിയും എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ പങ്കുവെക്കുകയാണ് കൺസെപ്ഷൻ ഫ്രൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു സാങ്കൽപ്പികമായിട്ടുള്ള ഫലം എന്ന് പറയാം ഇവിടെ ഉദ്ദേശിക്കുന്നത് സാങ്കല്പികമായിട്ടുള്ള ഒരു വെർച്വൽ റിയാലിറ്റിയാണ് വെർച്വൽ ലോകത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഷുവർ ഡാഡ് സെഡ് ഹിസ് സൺ ഹു വാസ് ഇലവൻ പതിനൊന്ന് വയസ്സുള്ള മോന് പറഞ്ഞത് ശരിയാണ് അച്ഛാ അത് തീർച്ചയായിട്ടും യു കുഡ് ഡു ദാറ്റ് ഇഫ് യു വാണ്ടഡ് ടു വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കും ഹിസൺ ആൾറെഡി ന്യൂ ഹൗ ടു പ്രോഗ്രാം കമ്പ്യൂട്ടേഴ്സ് ബട്ട് വാസ് ഇൻ ഇൻട്രസ്റ്റഡ് ആ പതിനൊന്ന് വയസ്സായ മോനടക്കം ഈ സംഭവത്തെക്കുറിച്ച് നേരത്തെ ധാരണയുണ്ട് പക്ഷേ അവനത്രം കാര്യങ്ങളിൽ കൂടുതൽ താൽപ്പര്യനല്ല ദീസ് ഡേയ്സ് ഈ വോണ്ട ടു ഗീവ് എ വേ ബുക്സ് ആൻഡ് ഡിവോട്ട് ഹീസ് ലൈഫ് ടു കരാട്ടെ അവന് പഠിത്ത കാലത്തായിട്ട് പുസ്തകങ്ങളൊന്നും വലിയ താല്പര്യമില്ല പിന്നെ കരാട്ടയിൽ മുഴുകാനാണ് അല്ലെങ്കിൽ കരാട്ട പഠിക്കാനാണ് ഇപ്പോൾ അവൻ്റെ താല്പര്യമൊക്കെ ഹീസ് വൈഫ് എയ്റ്റ് ദ ഹാർട്ട് ഓഫ് ദ ആർ ടി ചോക്ക് കെയർഫുള്ളി ആർ എന്ന് പറയുന്ന ആ ഐ ഫുഡിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വെഡിറ്റബിൾ ഐറ്റത്തിൻ്റെ ഹാർട്ട് അതിൻ്റെ കാമ്പ് കഴിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ സമയത്ത് വെൽ ഹി സെഡ് അതെ ദ തിങ് ഈസ് ഷീ അൻസേഡ് ഐ ആം ഇൻ ഫ്രണ്ട് ഓഫ് എ കമ്പ്യൂട്ടർ ഡേ ആൻഡ് ഐ ലൈക്ക് ടു സ്പെൻഡ് ദ ഈവനിങ്സ് ഇൻ ദ ഗാർഡൻ ഹി അണ്ടർസ്റ്റുഡ് ഷീ വാസ് ഇൻ ഇൻട്രസ്റ്റഡ് അപ്പോൾ അവൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി എന്താ ഷീ ആൻസേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഉദ്ദേശിച്ച ഭാര്യയാണ് ദ തിങ് ഈസ് ഐ ആം ഇൻ ഫ്രണ്ട് ഓഫ് എ കമ്പ്യൂട്ടർ ഡേ ഞാൻ പകൽ മുഴുവൻ അവൾ ജോലിക്ക് പോകുന്ന ആളാണ് അമ്മ ഗെറ്റയുടെ അമ്മ പകൽ മുഴുവൻ കമ്പ്യൂട്ടറിന് മുമ്പിലാണ് അവിടെ എനിക്ക് ഈ വൈകുന്നേരങ്ങളിൽ വന്നുകഴിഞ്ഞാൽ ഗാർഡനിൽ അല്പസമയം ചിലവഴിക്കണമെന്നാണ് താൽപ്പര്യം യഥാർത്ഥ ഗാർഡനിൽ ഹി ഷീ വാസ് ഇൻട്രസ്റ്റഡ് അദ്ദേഹത്തിന് മനസ്സിലായി അച്ഛൻ മനസ്സിലായി എൻ്റെ ഭാര്യയ്ക്ക് പ്രത്യേകിച്ച് ഇതിൽ താല്പര്യമൊന്നുമില്ല മോൻ്റെ സംസാരം കേട്ടാൽ മോനും അതിൽ വലിയ താല്പര്യമൊന്നുമില്ല എന്ന് മനസ്സിലാവും സംസാര ശൈലിയിൽ നിന്ന് ഗ്രെറ്റ ലുക്ക്ഡ് അപ്പ് ഫ്രം ഹർ ആർ ലീവ്സ് ആർ ടി ചോക്സിൻ്റെ ലീവ്സൊക്കെ ഉള്ള അവളുടെ പാത്രത്തിൽ നിന്ന് അവൾ ഇങ്ങനെ കണ്ണ് തുറന്ന് അല്ലെങ്കിൽ കണ്ണ് തല ഉയർത്തി അച്ഛനെ നോക്കി ഷി വാസ് അറേഞ്ചിങ് ദം ഇൻ എ വേളിങ് പാറ്റേൺ ഇൻ ഹർ ബൗൾ അവളുടെ ആ ബൗളിൽ അവളുടെ ആ പാത്രത്തിൽ അവളെ ഒരു പ്രത്യേക ഡിസൈനിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ത് ആർ ടി ലീവ്സ് ഇലകൾ യു സെറ്റ് ദർവെർ സ്ട്രീറ്റ്സ് യു സെറ്റ് ദർ ഖുഡ് ബി ഫ്രൂട്ട്സ് ദീസ് വെയർ ക്വസ്റ്റ്യൻസ് ഗെറ്റ് എ ഓഫൺ റിപ്പീറ്റഡ് വാട്ട് എവർ ഷി ഹേർഡ് അപ്പോൾ അച്ഛൻ പറഞ്ഞത് മകൾ റിപ്പീറ്റ് ചെയ്യാണ് യു സെറ്റ് ദർവെർ സ്ട്രീറ്റ്സ് സ്ട്രീറ്റുകൾ ഉണ്ടാക്കാമെന്ന് അവിടെ അതിൽ ഫ്രൂട്ട്സ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞില്ലേ അച്ഛന് ഇത് യഥാർത്ഥത്തിൽ കേട്ടുകഴിഞ്ഞാൽ നമുക്കും തോന്നും അച്ഛന് പറഞ്ഞതിനോട് ആവർത്തിച്ച് തിരിച്ച് ചോദിക്കുക എന്നുള്ളത് പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ചോദ്യമായിരുന്നില്ല പിന്നെ ഗ്രറ്റ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ അത് അതായത് പടി ആവർത്തിക്കും അത് അവളുടെ ഒരു ശൈലിയാണ് അവളുടെ സ്വ പിന്നെ അസുഖം അല്ലെങ്കിൽ അവൾക്ക് മാനസ് മെൻ്റലി റിട്ടയർഡ് ആയതുകൊണ്ടുള്ള മാനസിക വൈകല്യമുള്ള കുട്ടിയായതുകൊണ്ടുള്ള അവളുടെ ഒരു വൈകൃതമാണത് സ്വഭാവമാണ് ഷീ ഹാഡ് വർക്ക്ഡ് ഹാർഡ് ടൈ ഹെർ ഷൂസ് ബൈ ഏജ് ടെൻ ആൻഡ് കുഡ് റീഡ് അറ്റ് എ ഫിഫ്ത്ത് ഗ്രേഡ് ലെവൽ ഫൈവ് ഗ്രേഡ്സ് ബിലോ ജോയൽ ഈവൻ ദോ ശിവസ് സിക്സ്റ്റീൻ അവൾക്ക് ഇപ്പോൾ അവൾക്ക് പത്ത് വയസ്സാവേണ്ടി വന്നു അവളുടെ ഷൂസിൻ്റെ ലേസ് ഒന്ന് ശരിക്ക് കെട്ടാൻ അതുപോലെ തന്നെ അവളിപ്പോൾ വായിക്കുന്നത് ഫിഫ്ത്ത് ഗ്രേഡ് ലെവലാണ് യഥാർത്ഥത്തിൽ അവൾക്ക് അവൾ എത്രയും ഇപ്പോൾ പ്രായമുള്ളത് ശിവസ് സിക്സ്റ്റീൻ ഇയേഴ്സ് ഏ ജോയല് അവളുടെ താഴെയുള്ള കുട്ടിയാണ് പക്ഷേ ഇവളിപ്പോൾ ഫിഫ്ത്ത് ഗ്രേഡിലാണ് ജോയിനിനേക്കാളും ഫൈവ് ഗ്രേഡ് താഴെയാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഷി വെൻറ്റ് സ്പെഷ്യൽ സ്കൂൾ അപ്പോൾ അവളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള അത്തരത്തിലുള്ള കുട്ടികൾക്കുള്ള സ്പെഷ്യൽ സ്കൂളിലേക്കാണ് നമ്മളുടെ നാടുകളിലൊക്കെ അത്തരത്തിൽ കുട്ടികൾക്കുള്ള സ്പെഷ്യൽ സ്കൂളുകളുണ്ട് അതേപോലെ സ്പെഷ്യൽ സ്ഥാപനങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും അത്തരം സ്ഥാപനങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടോ എന്നറിയില്ല ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അത്തരം സ്ഥാപനങ്ങളൊക്കെ സന്ദർശിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദൈവം നൽകിയ അനുഗ്രഹത്തിൻ്റെ തോന്നുക നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവൾ കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചെടുക്കാനും മനസ്സിലാക്കിയെടുക്കാനൊക്കെ ഒരുപാട് വൈകിട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുക മനസ്സിലാക്കി എടുക്കാൻ ഒരുപാട് സമയം ഐ വാണ്ട് ടു സീഷ് ഹി സെറ്റ് അവൾക്കത് കാണാൻ താല്പര്യമുണ്ട് ഭാര്യക്കോ മോഹനോ അതിന് താൽപ്പര്യം പക്ഷേ പക്ഷെ മോൾക്ക് അതിന് താൽപ്പര്യമുണ്ട് ഐ വിൽ ഷോ യു ഹി ആൻസേഡ് ഹിസ് വൈഫ് ആൻഡ് ഹിസ് സൺ മെയ്ഡ് ഐസ് ഹി സറ്റ് ഇറ്റ് അഗെയിൻ ഹിസ് ഗെറ്റിംഗ് ഗ്രേറ്റ് ഐ ഇൻ ടു ഇറ്റ് ടു അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്നാ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു അപ്പോൾ ഉണ്ട് ഭാര്യയും മോനും കൂടിയും കണ്ണുരുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ നോക്കി കാണിക്കുന്നുണ്ട് ദാറ്റ് മീൻസ് ദേ ആർ എക്സ്പ്രസ്സിങ് ദർ ഡിസ്പ്ലഷർ ഓവർ ദീസ് അവർക്ക് അറ്റ് ഇത് താല്പര്യമില്ല ഈ ഒരു വിഷയം കണ്ടോ ഇനി ആ ഒരു പണിക്കന്നെ പോണത് ഇനിയിപ്പോൾ ആ ഗ്രറ്റന് അതിൽ കൂട്ടും എന്നുള്ള ഒരു ഭാഷ കം ഓൺ ഐ വിൽ ഷോ യു വേർ യു ക്യാൻ മേക്ക് അപ്പ് സ്ട്രീറ്റ്സ് ആൻഡ് ബൗൾസ് ഓഫ് ഫ്രൂട്ട് വരൂ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണത് സ്ട്രീറ്റ്സ് ഉണ്ടാക്കുന്ന അതിൽ ബൗൾസിൽ ഫ്രൂട്ട്സ് സെറ്റ് ചെയ്യുന്നതും എങ്ങനെയെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരാം വരൂ എന്ന് പറഞ്ഞാൽ വിളിക്കുകയാണ് ഗ്രറ്റ സാഡ് ഇൻ ഹെർ ചെയർ ആൻഡ് ഹി സാറ്റ് നെക്സ്റ്റ് ഹർ രണ്ട് പേരും രണ്ട് ചേർലായിട്ട് ഇരുന്നു ഗ്രറ്റാ കു ടൈപ്പ് വെരി സ്ലോലി ഗ്രറ്റക്ക് വളരെ സ്ലോലിയാണ് വളരെ സ്ലോ ആയിട്ട് ടൈപ്പ് ചെയ്യാനൊക്കെ കുറച്ചൊക്കെ അറിയാം ബൈ ദ ടൈം ഷീ ലെഫ്റ്റ് ഹെർ സ്കൂൾ ഷീ മൈറ്റ് ബി ഏബിൾ ടു ടൈപ്പ് ഫാസ്റ്റ് ഇനഫ് ടു ഗെറ്റ് എ വേർഡ് പ്രോസിങ് ജോബ് നോ വൺ ന്യൂ ഫോർ ഷുവർ അച്ഛൻ്റെ മനസ്സിലുള്ള ചിന്തകളാണ് തൈസ ഫ്രാങ്ക് ഇവിടെ പങ്കുവെക്കുന്നത് എന്താണ് അവൾ സ്കൂൾ പഠന ജീവിതമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അവൾക്ക് ആ ടൈപ്പ് ചെയ്യാനെങ്കിലും അത്യാവശ്യം സ്പീഡ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു വേർഡ് പ്രോസസിങ് ജോബെങ്കിലും ഒരു ഡി ടി പി സെന്ററിലോ മറ്റെന്തെങ്കിലും ടൈപ്പിംഗ് സെന്ററിംഗ് കേന്ദ്രങ്ങളിൽ എന്തെങ്കിലും പാർട്ട് ടൈം ജോബ് എങ്കിലും അവൾക്ക് സംഘടിപ്പിക്കുമായിരുന്നു നോ വൺ ന്യൂ ഫോർ ഷുവർ പക്ഷേ ആർക്കും ഉറപ്പില്ല അവൾക്ക് അതിന് കഴിയൂലേ എന്നുള്ളത് ദർ ഈസ് ദിസ് ഗൈ നെയംഡ് സാം ഹു സെറ്റ് അപ്പ് ദിസ് ഹോൾ ലൈബ്രറി ഓഫ് ക്ലാസിക്സ് ഹി ലിവ്സ് ഇൻ ഇലിനോയ്സ് ബട്ട് ഹി മെയ്ഡ് ദീസ് ഇൻക്രെഡിബിൾ പ്ലേസ് വാച്ച് ഈ ക്ലിക്കിൽ ഇൻ ടു ദ പ്രോഗ്രാം ആൻഡ് വാസ് എബൌട്ട് ഷോ ഗ്രെറ്റ ദ കളക്ഷൻ ഓഫ് ബുക്സ് വെൻ ഹി സോ ഹർ ടേറിംഗ് ഇൻ ടു സ്പേസ് യു വണ്ട് സംതിങ് ഓഫ് യുവർ ഓൺ ഡോണ്ട് യു യെസ് പീച്ചസ് ആൻഡ് പേഴ്സ് ആൻഡ് ആർട്ടിറ്റോക്സ് അപ്പോൾ അച്ഛന് നെറ്റ് ഇൻ്റർനെറ്റിൽ കമ്പ്യൂട്ടർ ഓൺ ആക്കി ഇൻ്റർനെറ്റിൽ ഒരാളെ പരിചയപ്പെടുത്താനെന്ത് സാം എന്ന് പറയുന്ന പറയുന്നൊരു കക്ഷി അദ്ദേഹം ഒരു ലൈബ്രറി ക്ലാസിക്കൽ സ്റ്റോറീസ് അന്ന് പറഞ്ഞാൽ അന്ന് വരെയുള്ളതിൽ ഏറ്റവും മികച്ച പുസ്തകങ്ങളുടെ ഒരു ലൈബ്രറി ശേഖരം അദ്ദേഹം ഇൻ്റർനെറ്റിൽ സെറ്റ് ചെയ്തിരിക്കുന്നു അദ്ദേഹം താമസിക്കുന്നത് ഇല്ലിന് വയസ്സിലാണ് അദ്ദേഹം ഈ ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് അൺബിലീവബിൾ വിശ്വസനീയമായ രീതിയിലാണ് അദ്ദേഹം ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കൂ എന്ന് പറഞ്ഞ് അത് തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ് ആര് അച്ഛൻ മകളായിട്ടുള്ള ഗ്രറ്റക്ക് പക്ഷേ എന്താ കണ്ടത് വാസ് എ ടു ഷോ ഗ്രറ്റാ ദ കളക്ഷൻ ഓഫ് ബുക്സ് അതിലുള്ള ബുക്സൊക്കെ വൺ ബൈ വൺ ആയിട്ട് ഗ്രറ്റക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് അപ്പോൾ ഗ്രറ്റയെ നോക്കുമ്പോൾ ഗ്രറ്റ എന്താ ചെയ്യുന്നത് സ്റ്റെയറിങ് ഇൻ സ്പേസ് വെറുതെ എങ്ങോട്ടോ എന്ന് നോക്കിയിരിക്കുന്നുണ്ട് ദാറ്റ് മീൻസ് ഷീ വാസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ വാട്ട് ഹർ ഫാദർ വാസ് ടോക്കിങ് അബൌട്ട് അപ്പോൾ അച്ഛന് വിഷയം മാറ്റി യു വാണ്ട് സംതിങ് ഓഫ് യുവറോ ഡോണ്ട് യു ഓ നിനക്ക് താല്പര്യം മറ്റ് ചില നീ പറഞ്ഞ കാര്യങ്ങളാണല്ലേ ഓക്കെ നമുക്കത് കാണിച്ചു തരാം അതെ എനിക്ക് പീച്ചസ് ആൻഡ് പേഴ്സ് ആൻഡ് ആർ ടി ചോക്സ് ഇതൊക്കെയാണ് അവൾക്ക് അതിൽ സെറ്റ് ചെയ്ത് കാണേണ്ടത് വിവിധ തരത്തിലുള്ള ഫ്രൂട്ട്സ് പീച്ച് എന്ന് പറയുന്ന ഒരു ഫ്ലഷി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് അല്ല പേഴ്സണലോട് ഇവിടെ ഉദ്ദേശിച്ചത് പേരക്ക അല്ലെങ്കിൽ സഭോചൻ പഴം നിങ്ങൾ കേട്ടിട്ടില്ലേ ആ കാറ്റഗറി പെട്ടതാണ് അതുപോലെ ആർ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടു അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ആണ് അവൾക്ക് താല്പര്യം ഡു യു വാണ്ട് ദം ഇൻ എ ഹൗസ് വിത്ത് ബൗൾസ് ഇൻ എ കിച്ചൺ ഓർ മേ ബി ഇൻ എ ഗാർഡൻ യു വാസ് ആൾറെഡി ടൈപ്പിംഗ് ക്രിയേറ്റിംഗ് എ സ്ട്രീറ്റ് കാർഡ് ഗ്രേറ്റാസ് സ്ട്രീറ്റ് ആൻഡ് എ ഹൗസ് കാൾഡ് ഗ്രേറ്റാസ് ഹൗസ് നിനക്ക് അത് ഒരു വീട്ടിൽ ഇങ്ങനെ ബൗളിൽ സെറ്റ് ചെയ്തിട്ട് കിച്ചണിലൊക്കെ ഇരിക്കുന്ന രീതിയിലുള്ളതാണോ വേണ്ടത് അതോ ഗാർഡനിലാണോ ഇത്ര പഴങ്ങൾ കിട്ടേണ്ടത് മരങ്ങളിൽ തൂങ്ങി കിടക്കുന്നതായിട്ടാണോ വേണ്ടത് എന്ന് പറയുമ്പോൾ തന്നെ അച്ഛൻ അതൊക്കെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവളുടെ പേരിൽ ഗ്രേറ്റാസ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു സ്ട്രീറ്റ് ഉണ്ടാക്കുന്നു അവൾക്കിൻ്റെ പേരിൽ ഗ്രേറ്റാസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞൊരു ഹൗസ് ഉണ്ടാക്കുന്നു ഇതൊക്കെ റിയൽ ലൈഫിലുള്ള അച്ഛൻ്റെ ചില സ്വപ്നങ്ങളാണ് അതാണ് ഈ ഒരു വെർച്വൽ വേൾഡിൽ നമുക്ക് അവളുടെ അദ്ദേഹത്തിൻ്റെ സ്വപ്നം ഇവിടെ കാണിച്ചു തരുന്നത് വൈ ആർ യു റൈറ്റിംഗ് ആൾ ദാറ്റ് ഡൗട്ട് എന്തിനാണ് അതൊക്കെ ഇങ്ങനെ എഴുതുന്നത് ബിക്കോസ് ദേ ആർ യുവേഴ്സ് ദേ ബിലോങ് ടു യു ഇതെല്ലാം നിൻ്റേതാണ് നിനക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഗ്രെറ്റ ലുക്ക്ഡ് അറ്റ് ദ സ്ക്രീൻ സ്ക്രീനിലേക്ക് ഞാൻ നോക്കി ഹർ ബ്ലോണ്ട് ഹെയർ ബ്ലെൻഡ് വിത്ത് ഹർ സ്വെറ്റർ ഹെർ ബ്ലൂ ഐസ് വെയർ ദ ഓൺലി കളർ ഇൻ ഹർ ഫേസ് ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോഴുള്ള ആണ് ഇതൊക്കെ ആവശ്യമായി വരുന്നതാണ് അവളുടെ ബ്ലോണ്ട് ഹെയർ അവളുടെ വല്ല ഭംഗിയുള്ള യെല്ലോ ഹെയർ ആണ് അതിങ്ങനെ അവളുടെ സ്വെറ്ററിൻ്റെ കളറിനോട് ഇങ്ങനെ മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് പോവും എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സെയിം കളർ കണ്ണുകൾ ബ്ലൂ കളേഡ് ഐസാണ് അത് മാത്രമാണ് അവളുടെ മുഖത്തുള്ളൊരു കളർ എന്ന് പറയുന്നത് കളർഫുൾ ആയിട്ട് അവളെ ഫീൽ ചെയ്യണമെങ്കിൽ അത് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അവളുടെ മുഖത്തേക്ക് നോക്കിയാൽ ബാക്കിയുള്ളവർക്കൊക്കെ ഒരു നിരാശയാണ് ഐ വാണ്ട് എ ബൗൾ ഇൻ എവറി റൂം എനിക്ക് എല്ലാ റൂമിലും ബൗൾ സെറ്റ് ചെയ്യണം പീച്ചസ് ഇൻ ദ കിച്ചൻ ആൻഡ് ലിവിങ് റൂം ആൻഡ് ആൾ ദ ബെഡ്റൂംസ് എല്ലാ ബെഡ്റൂമിലും കിച്ചണിലും ലിവിങ് റൂമിലൊക്കെ ബൗൾസിൽ പീച്ചസ് സെറ്റ് ചെയ്യണം എനിക്ക് വാട്ട് അബൌട്ട് ആർട്ടി ചോക്സ് അപ്പോൾ ആർട്ടി ചോക്സ് വേണ്ടേ ഗെറ്റ് ആ പിക്ഡ് അറ്റ് ഹർ സ്വെറ്റർ സംതിങ് ഷീ ഡിഡ് വെൻ ഷീസ് ന്യൂ ഷീ ഹാഡൻഡ് ഗോട്ടൺ ഇറ്റ് റൈറ്റ് അത് പറഞ്ഞപ്പോൾ ഗ്രെറ്റ അവളുടെ സ്വെറ്ററിൽ ഇങ്ങനെ പിടിച്ചിങ്ങനെ ഒരു പ്രത്യേക തരത്തിൽ ഇങ്ങനെ പിടിച്ച് വരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ മനസ്സിലാക്കി മെൻ്റലി ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അതുകൊണ്ട് അവളെ ഉദ്ദേശിച്ച എന്താ മനസ്സിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറഞ്ഞതെന്നുള്ള അവൾക്ക് കൃത്യമായിട്ട് ഉള്ള ചില എക്സ്പ്രഷൻസാണത് ഷി ആഡ് ഫുർഗൗട്ട് ആൻഡ് അബൌട്ട് ദ ആർട്ടി ചോക്സ് അപ്പോഴേക്കും അവൾ തന്നെ അതിൻ്റെ കാര്യം മറന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻറ്റി വാ സോറി ഹി ഹാഡ് റിമൈൻഡ് ഹർ അത് അവളെ ഓർമ്മിപ്പിക്കേണ്ടിയിരുന്നില്ല എന്ന് അച്ഛന് സങ്കടം തോന്നി ഇറ്റ്സ് ഓക്കെ ഹി സെറ്റ് വിൽ പുഡ് പീച്ചസ് എവർ യുവർ ഓക്കെ നമുക്ക് പീച്ചസ് എല്ലാവരും എല്ലായിടത്തും സെറ്റ് ചെയ്യാം ഷുഡ് ദ ബോൾസ് ബി എ കളർ ബോൾസ് ഏത് കളറിലുള്ളതാണ് എനിക്ക് താൽപ്പര്യം ബ്ലൂ അവളുടെ താൽപ്പര്യം ബ്ലൂ കളറാണ് ഹി ആസ്റ്റ് ഗെറ്റ് ഹൗ മെനി വിൻഡോസ് യു വോണ്ട് ഇറ്റ് വെതർ ദെർ ഷുഡ് ബി എ ഫയർ പ്ലേസ് ആൻഡ് ഇഫ് ദർ ഷുഡ് ബി കർട്ടൈൻസ് അപ്പോൾ ഒരു വീട് ഒരു ഐഡിയൽ വീഡിൽ എന്തെല്ലാം സൗകര്യങ്ങൾ വേണോ അത്ര സംഭവങ്ങളൊക്കെ വേണോ എന്ന് ചോദിക്കുകയാണ് എത്ര വിൻഡോസ് വേണം പിന്നെ എവിടെയാണ് ഫയർ പ്ലേസ് ഫയർ പ്ലേസ് വേണ്ടത് പിന്നെ കർട്ടൈൻസ് ഏത് തരത്തിലുള്ളതാണ് സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ പറയാണ് ഗ്രെറ്റൻ്റെ മറുപടി എന്താണ് ഗ്രെറ്റ ചോസ് ഇലവൻ വിൻഡോസ് കവേഡ് വിത്ത് ഷിയർ വൈറ്റ് കർട്ടൈൻസ് അല്ല പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ആസ് വൈറ്റ് ആസ് നോ അത്തരത്തിലുള്ള കർട്ടൈൻസ് ആണ് അതൊക്കെ കവർ ചെയ്യേണ്ടത് വിൻഡോസ് ലൈക്ക് ദ വൺസ് ഷീ ഹാഡ് ഇൻ ഹെർ ബെഡ്റൂം അവളുടെ നിലവിൽ അവളുടെ ബെഡ്റൂമിലും അത്തരത്തിലുള്ള കർട്ടൻ ആണ് ഉള്ളത് ഓക്കെ നൗ ദ ഫ്രൂട്ട് ഹി സെറ്റ് വിൽ സ്റ്റാർട്ട് വിത്ത് ദ കിച്ചൺ ഓക്കെ ഇനി ഫ്രൂട്ട് സെറ്റ് ചെയ്യാം ഇതൊക്കെ അവർ പറയുന്നതിനിടയ്ക്ക് തന്നെ അദ്ദേഹം പ്രോഗ്രാം ചെയ്ത് ടൈപ്പ് ചെയ്ത് ഇതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കിച്ചൺ തന്നെ തുടങ്ങാം അങ്ങനെ കിച്ചണ് പേരിട്ടു ഗ്രേറ്റാസ്റ്റ് കിച്ചൺ ആൻഡ് ആഡ് എഡ് വാക്ക് എറൗണ്ട് ഹെൽപ്പ് യുവർ സെൽഫ് ടു ദിസ് ബൗൾ ഓഫ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ് അവൾക്ക് ഒരു ബൗളിൽ ഫ്രൂട്ട് ഉള്ള രീതിയിലുള്ള ഒരു പിന്നെ സംവിധാനമൊക്കെ ഇൻ്റർനെറ്റിൽ ആ വെർച്വൽ റിയാലിറ്റിയിൽ കാണിച്ചു കൊടുത്തിട്ട് പറയാണ് ഗോ ആൻഡ് ഈറ്റ് ദ ബട്ട് വേർ ആർ ദ പീച്ചേസ് എവിടെ അച്ഛൻ പറഞ്ഞ പീച്ചേസ് ഇൻ എ മിനുട്ട് ലുക്ക് ദിസ് ഈസ് കൂൾ ന്യൂക്ലിക് അണ്ടർ ബൗൾ ആൻഡ് സീ വട്ട് ഹാപ്പൻസ് അപ്പോൾ പിന്നെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ചെയ്യുന്ന ചില വർക്കുകളാണ് ഇവിടെ പറയുന്നത് ബൗളിൻ്റെ താഴെ പീച്ചസ് പോയി ക്ലിക്ക് ചെയ്തു സി നല്ല കൂളായിട്ടുള്ള അന്തരീക്ഷം ആൻഡ് സി വാട്ട് ഹാപ്പൻസ് അങ്ങനെ ഹീ ഷീൽഡ് ദി സ്ക്രീൻ ഫോർ എ മൊമെൻറ്റ് ആൻഡ് റോഡ് പീച്ചസ് ട്രൈറ്റ് ഹി സെറ്റ് ജസ്റ്റ് ക്ലിക്ക് ബൗൾ അങ്ങനെ സ്ക്രീന് കവർ ചെയ്ത് അവൾ കാണാത്ത രീതിയിൽ പിടിച്ച് പീച്ചസിനെ അവിടെ ടൈപ്പ് ചെയ്തു ബൗളിൽ ക്ലിക്ക് ചെയ്തപ്പോൾ എന്താ വേണ്ടത് ക്ലിക്ക്ഡ് ബൗൾ ദ വേഡ് പീച്ചസ് അപ്പിയേഡ് ഇറ്റ് ഇസ് ജസ്റ്റ് എ വേർഡ് ഷീ സെറ്റ് ടു ഹിം ഇതെന്താ പീച്ചസ് എന്നുള്ളൊരു വാക്ക് മാത്രമല്ലേ അല്ല എന്താ വെൽ ദാറ്റ് ഈസ് ദ ഐഡിയ ബട്ട് യു ക്യാൻ സീ എ പിക്ചർ ഓഫ് ദ ഫ്രൂട്ട്സ് അതാണ് ആശയം അതാണ് അതിൻ്റെ ചിത്രം സീ എ പിക്ചർ ഓഫ് ദ ഫ്രൂട്ട്സ് അതിൻ്റെ പിക്ചർ നിനക്ക് കാണാമല്ലോ അല്ലെങ്കിൽ അതിൻ്റെ മെൻറ്റൽ ഇമേജ് നിനക്ക് കാണാമല്ലോ ഐ തോട്ട് യു കുഡ് മേക്ക് റിയൽ പീച്ചസ് ഞാൻ വിചാരിച്ചു യഥാർത്ഥത്തിൽ എനിക്ക് കഴിക്കാൻ പറ്റുന്ന പീച്ചസാണ് ഇതിലുണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളത് നോ എന്ന് പറഞ്ഞാൽ അവൾക്ക് അത്രേ ബുദ്ധിയുള്ളൂ നോ യു ഹാവ് ടു ഗോ ടു ദ സ്റ്റോർ ഫോർ ദ ദോസ് ഐ റിയൽ പീച്ചസ് നിനക്ക് ആവശ്യമെങ്കിൽ അതിന് റിയൽ ഷോപ്പിൽ പോയിട്ട് വേണം അത് വായിച്ചാൽ അത് കഴിക്കാൻ പറ്റുള്ളൂ ഇത് വെർച്വലാണ് റിയൽ അല്ല ഈ സംതിങ് അൺറിയൽ ബട്ട് ദീസ് ആർ ജസ്റ്റ് വേർഡ്സ് ഇത് വെറും വേർഡ്സ് അല്ലേ വെൽ യെസ് ദെൻ വൈ ഡു പീപ്പിൾ ലൈക്ക് ദം പിന്നെ എന്തിനാണ് ആൾക്കാർ ഇതിങ്ങനെ ഇഷ്ടപ്പെടുന്നത് ബിക്കോസ് ദി റിമൈൻഡ് ദം ഓഫ് വാട്ട് ദ സ്റ്റാൻഡ് ഫോർ ലൈക്ക് ഇൻ യുവർ ബുക്സ് ആ അത് കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് ആ കാര്യങ്ങൾ ഓർമ്മയിൽ വരുമല്ലോ അവരുടെ മനസ്സിലെ ഇമേജ് തെളിഞ്ഞു വരും ഹീ ക്രിയേറ്റഡ് അതർ റൂംസ് ആസ്കിങ് ഗ്രെറ്റ് വാട്ട് ഷീ വാണ്ടഡ് എ കിച്ചണ് ഡൈനിങ് റൂം എ ലിവിങ് റൂം എ ബെഡ്റൂം എ റൂം ഫോർ എ കാറ്റ് ആൻഡ് വൺ ബാത്റൂം അപ്പോൾ ഇങ്ങനെ പറഞ്ഞ സംഭവം അല്ലെ കിച്ചൺ ഡൈനിങ് റൂം ലിവിങ് റൂം ബെഡ്റൂം അവരുടെ കാറ്റിന് മാത്രമായിട്ട് മറ്റു റൂം പിന്നെ വൺ ബാത്റൂമ് ഒക്കെ അതിലിങ്ങനെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നോ നോട്ട് എ ബാത്റൂം ഷീസ് ഡിസൈഡഡ് അവൾ അപ്പളേ പറഞ്ഞു എന്ത് ബാത്റൂമൊന്നും വേണ്ട ദിസ് ഈസ് ഇൻ ഡിയൽ ഹൗസ് ഓഫ് പീപ്പിൾ വുഡൻ യൂസ് ഇറ്റ് ഇവിടെ എന്തിൻ്റെ ബാത്റൂമ് ഇത് ശരിക്കുള്ള വീടൊന്നും അല്ലല്ലോ ഇവിടെ പിന്നെ ഇത് ആളുകൾക്ക് ആവശ്യമല്ലല്ലോ ആളുകൾ ഉപയോഗിക്കാനും പോകുന്നില്ല പിന്നെ എന്തിനാ ബാത്റൂമ് എന്ന് ചോദിച്ച അവൾ യു ആർ റൈറ്റ് അവൾ പറയുന്ന പലതിനോടും അച്ഛന് പലപ്പോഴും അംഗീകരിക്കുകയാണ് നീ പറഞ്ഞാൽ ശരിയാണ് യു ഡോൺ നീ ഡെ ബാത്റൂം ഈ പ്രോഗ്രാംഡ് ബൗൾസ് ഓഫ് ബീച്ചസ് ഇൻ എവറി റൂം എല്ലാ റൂമിലും ബീച്ചസ് നിറച്ച് വെച്ച ബൗൾസ് സെറ്റ് ചെയ്തു നോ ഹി സെറ്റ് ടു ഗ്രറ്റ് ആ യു ക്ലിക്ക് അത് ക്ലിക്ക് ചെയ്തു ഗ്രേറ്റാർ ക്ലിക്ക്ഡ് ആൻഡ് ദിസ് ടൈം സ്മൈൽ വെൻ ദ ബേഡ് പീച്ചസ് അപ്പിയേഡ് ഇപ്പോൾ അവൾ അവിടെ ആ പീച്ചസിൻ്റെ വേഡ് അപ്പിയർ ആയപ്പോൾ അവൾ ഒരുമാതിരി ചിരി ചിരിച്ചു ഇറ്റ് വാസ് എ ഫേർട്ടി സ്മൈൽ എന്താ ഫേർട്ടി സ്മൈൽ എന്ന് പറഞ്ഞാൽ ഒരു അത് എന്ന് പറഞ്ഞാൽ ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചിരി എസ്മൈൽ ഷീ ഗോഡ് വെൻ ഷി പ്രിറ്റൻഡ് ഷീ അണ്ടർസ്റ്റുഡ് സംതിങ് ദാറ്റ് മെയ്ഡ് നോ സെൻസ് അവൾക്ക് എന്തോ മനസ്സിലായെന്ന ആൾ അവൾ അഭിനയിക്കുന്ന സമയത്തുള്ള ചിരിയാണത് യഥാർത്ഥത്തിൽ അവൾക്കൊന്നും മനസ്സിലായിട്ടൊന്നുമില്ല അല്ലെങ്കിൽ അവൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിയുമില്ല അത്തരത്തിലുള്ളൊരു കഥാപാത്രമാണ് അപ്പോൾ അവൾ എന്തൊക്കെയാണ് മനസ്സിനെ മാറി അഭിനയിച്ചിട്ടുള്ള ചിരിയാണ് ഇവിടെ ഉദ്ദേശിച്ചത് ദർ കുഡ് ബി അതർ ഫ്രൂട്ട്സ് ഹി സെറ്റ് ദർ കുഡ് ബി ആപ്പിൾസ് പേഴ്സ് ദർ കുഡ് ബി ഫ്ലവേഴ്സ് ഈ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യാം ആപ്പിൾസ് ആവാം പേഴ്സ് ആവാം ഫ്ലവേഴ്സ് ആവാം അപ്പം ഷുവർ സെറ്റ് ഗറ്റാ ദർ കുഡ് ബി എനിത്തിങ് അംഗീകരിച്ചു ഗ്രറ്റ അതിനോട് യോജിക്കുകയാണ് ഹീസ് വൈഫ് വാസ് കട്ടിംഗ് ബ്ലാക്ക്ബെറീസ് ഇൻ ദ ഗാർഡൻ അപ്പോഴും വൈഫ് എന്താ ചെയ്തിരുന്നത് യഥാർത്ഥ ഗാർഡനിൽ പോയിട്ട് അവിടെയുള്ള ബ്ലാക്ക് ബെറീസ് കട്ട് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ആൻഡ് ഗ്രെറ്റ വാസ് ഓൾറെഡി സ്ലൈഡിങ് ഫ്രം ദ ചെയർ ടു ഹെൽപ്പ് ഹർ ഇതിനിടയിൽ ഗ്രറ്റയും അവിടെ നിന്ന് മെല്ലെ അവിടുന്ന് മുങ്ങി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സ്ലൈഡിങ് ഫ്രം ദ ചെയർ ടു ഹെൽപ്പ് ഹർ അമ്മയെ സഹായിക്കാൻ എന്ന രീതിയിൽ അവിടെ നിന്ന് പോയി ഗ്രെറ്റ വുഡ് നെവർ ഹാവ് എ ഹൗസ് ഓഫ് ഓൺ അച്ഛൻ്റെ മനസ്സിലുള്ള ചിന്തയാണത് അല്ലെങ്കിൽ തൈസ ഫ്രാങ്ക് ഇത്തരത്തിലുള്ള മെൻ്റലി ചാലഞ്ചായിട്ടുള്ള സമൂഹത്തെ മൊത്തം പ്രതിനിധീകരിച്ചുകൊണ്ട് പറയണത് ഗ്രറ്റ വുഡ് നെവർ ഗ്രറ്റയുടെ സ്വപ്നമാണ് അത്തരത്തിലുള്ള വീട് ഒരച്ഛൻ്റെയും സ്വപ്നമാണ് അത്തരത്തിലുള്ള വീട് അത്തരത്തിലൊരു മോൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത് പക്ഷെ എന്താണ് യാഥാർത്ഥ്യം ഗ്രറ്റ വുഡ് നെവർ ഹാവ് എ ഹൗസ് ഓഫ് ഹർ ഓൺ സ്വന്തമായിട്ടൊരു വീട് ഞാൻ അവൾക്ക് ഒരിക്കലും സ്വപ്നം കാണാൻ കഴിയില്ല ഷീ വുഡ് ലിവ് ഇൻ എ ഗ്രൂപ്പ് ഹൗസ് വിത്ത് അതർ പീപ്പിൾ ലൈക്ക് ആർ അവളുടെ ഭാവി ജീവിതം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങളും മറ്റു ശാരീരിക വൈകല്യമുള്ളവർക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഗ്രൂപ്പ് ഹൗസിലായിരിക്കും അവളുടെ ജീവിതം അവിടെ ഇത്തരത്തിൽ സ്വപ്നം കാണുന്ന സൗകര്യങ്ങളോ സാഹചര്യങ്ങളോ ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഹി ഹോബ് ദ ഹൗസ് വിൽ ബി ലാർജ് ആൻഡ് ഹാവ് ഷിയർ വൈറ്റ് കർട്ടൈൻസ് ബിലോവിങ് ഇൻ ആൾ ദ റൂംസ് അച്ഛന് സ്വപ്നം കാണുകയാണത് ആഗ്രഹിക്കുകയാണ് പ്രതീക്ഷിക്കുകയാണ് എന്ത് അവൾക്കൊരു വീടുണ്ടായിരുന്നെങ്കിൽ അവിടെ എന്തുണ്ടായിരുന്നെങ്കിൽ റിയൽ ഹൗസ് ഉണ്ടായിരുന്നെങ്കിൽ വിത്ത് ഹാവ് ഷിയർ വൈറ്റ് കർട്ടൈൻസ് അവൾ ആഗ്രഹിച്ച പോലെ നല്ല പ്യുർ വൈറ്റ് ആയിട്ടുള്ള റിയൽ ലൈഫിലുള്ള നല്ല കർട്ടൈൻസ് ഉള്ള ബിലോവിങ് ഇൻ ആൾ ദ റൂംസ് എല്ലാ ജനാലയിൽ നിന്നും തൂങ്ങി കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന വൈറ്റ് കർട്ടൈൻസ് ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ അച്ഛൻ ചിന്തിക്കുകയാണ് ഇ ഹോപ്ഡ് ഇറ്റ് വുഡ് ഹാവ് എ ഓർച്ചാഡ് വിത്ത് ഫ്രൂട്ട്സ് ടു പുട്ട് ഇൻ റിയൽ ബ്ലൂ ബൗൾസ് ആപ്പിൾസ് പേഴ്സ് പീച്ചസ് വാട്ട് എവർ ഗ്രിറ്റ് ഐ വോണ്ടട്ട് റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ഇത്തരത്തിലുള്ളൊരു ഉണ്ടായിരുന്നെങ്കിൽ ആ വീട്ടിൽ ഒരു ഓർച്ചാഡ് ഉണ്ടായിരുന്നെങ്കിൽ ഫലവൃക്ഷങ്ങളുടെ ഒരു ഗാർഡൻ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ബ്ലൂ ബൗൾസ് ഉണ്ടായിരുന്നെങ്കിൽ അതിൽ ആപ്പിൾസും പേഴ്സും പീച്ചസും വെക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എല്ലാം ഗ്രറ്റയുടെ ആഗ്രഹങ്ങളാണ് ഇതൊക്കെ ഉള്ള ഒരു വീട് അവൾക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ ഒരച്ഛൻ മോഹിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള മെൻ്റലി ആയിട്ടുള്ള കുട്ടികളുള്ള ആളുകളുടെ പാരൻസിൻ്റെ മാനസികാവസ്ഥ അത്തരത്തിലുള്ള മക്കളുടെ മാനസികാവസ്ഥ അവരുടെ ജീവിതത്തിലുള്ള അവരുടെ മൊത്തത്തിലുള്ള ഒരു സിറ്റുവേഷൻ അതൊക്കെയാണ് ഇവിടെ തൈസ ഫ്രാങ്ക് വരച്ചു കാട്ടാൻ ശ്രമിക്കുന്നത് ഇതോടുകൂടി ഈ സ്റ്റോറിയുടെ ഡിസ്കഷൻ ഇവിടെ അവസാനിക്കുകയാണ് Thank you.